സാധ്യതയുണ്ട്. അവര് വേറെ പ്രയർ ഗ്രൂപ്പിലുള്ളവരാണ്, അതുകൊണ്ട് തെറ്റിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ടീസർ എല്ലാം വന്നത്. സീസൺ 4 ഇവാനിയ ക്വിസ് 2018 നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. കുവൈറ്റ് മലങ്കര റൈറ്റ് മൂവ്മെന്റിന്റെ 25-ാമത്തെ വർഷം, ജൂബിലി വർഷത്തിൽ ഇന്നത്തെ ദിവസം അബ്ബാസിയയിൽ വെച്ച് നടന്നു. എല്ലാവർക്കും സ്ക്രീനിലേക്ക് നോക്കാം. ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ പോർഷൻസ് ബൈബിൾ ടെക്സ്റ്റ് 50% നേരത്തെ അറിയിച്ചിരുന്നതാണ്. ബൈബിൾ ജി കെ ജനറൽ ആയിട്ട് 10%, കാത്തലിക് ചർച്ച് 80 questions, 800 points. ഒരു ടീമിന് നേടാം, ഒരു ടീമിന് 800 points നേടാം. നിങ്ങൾ ഒരു 700 points ഒക്കെ നേടുകയാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തിരിക്കുന്നത് മാസ് മീഡിയ എന്ന വിഷയത്തിലാണ്. നമുക്കൊന്ന് വിശദമായിട്ട് ഒന്ന് ആദ്യമേ മനസ്സിലാക്കാം. സിമ്പിൾ സോണില് 20 questions ആണ് ആകെ ഉള്ളത്. 14 questions സാധാരണ ഉള്ളതുപോലെ, പിന്നെ 2 questions ഇമേജ്. അത് അവസാനത്തേക്ക് നോക്കി നിൽക്കരുത്, ഈ 20 ഇടയ്ക്ക് 2 ഇമേജ് ആയിരിക്കും. 2 ഓഡിയോ റൗണ്ട് ഉണ്ട്, 2 റൗണ്ട് വീഡിയോ റൗണ്ടാണ്. 10 points ആണ് ലഭിക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കാൻ വേണ്ടി പറയുന്നത്, ഒരു പ്രത്യേകത ഇതിനുള്ളത്, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പവർ പ്ലേ, ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് പവർ പ്ലേ വിളിക്കാം. പവർ പ്ലേ വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യും, കൈ ഉയർത്തിയിട്ട് 3 പ്രാവശ്യം കറക്കി കാണിക്കുക. ഒന്ന് കറക്കി കാണിച്ചാൽ, സാധാരണ തലയ്ക്ക് സുഖമില്ലാതാവുമ്പോഴാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആരെങ്കിലും ഒരാള് പവർ പ്ലേ, നിങ്ങളുടെ ആനിമേറ്ററിനെ, ചിയർ ഗേളിനെ നിങ്ങൾ ബോധ്യപ്പെടുത്തുക. ഒരു ചിയർ ബോയ് ഉണ്ടല്ലേ, ബോധ്യപ്പെടുത്തുക ഇത് പവർ പ്ലേ ആണ്. പവർ പ്ലേ നിങ്ങൾ വിളിക്കുന്ന ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ആൻസർ ശരിയാണെങ്കിൽ 10 പകരം 20 കിട്ടും. ഈ 20 ക്വസ്റ്റ്യൻ ഇടയ്ക്ക് ഒരെണ്ണം നിങ്ങൾക്ക് പവർ പ്ലേ വിളിക്കാം. ഒന്നുകൂടി വിശദമായി പറയാം, ഈ റൗണ്ടിൽ 20 questions ഉണ്ട്. നിങ്ങൾക്ക് ഡെഡ്ലി ഷുവറായിട്ടുള്ള ഒരെണ്ണത്തിന് പ്രശ്നോത്തരി, വമ്പൻ പ്രശ്നം ഇവിടെ നടക്കുകയാണ്. അതിനൊരു ഉത്തരം നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ആ ഒരു സെൻസ് എല്ലാം മാറി, കുറച്ചുകൂടി ഒരു സെലിബ്രേറ്റീവ് മൂഡിലാണ് ക്യൂസൊക്കെ എല്ലാവരും കാണുന്നത്. കാരണം അത്രയ്ക്ക് പണ്ഡിതരാണ് നമുക്ക് പാർട്ടിസിപ്പൻസ് ആയിട്ട് ലഭിക്കുന്നത്. നമുക്കൊരു ഡെമോ നോക്കാം, ബി റിലാക്സ്ഡ്. ഓക്കെ, ഒരു ഡെമോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, വാട്ട് ഈസ് KMRM? അപ്പൊ അതിൽ ചോയ്സ് 1, 2, 3, 4 ചോയ്സ് ഒക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കാം. നിങ്ങൾക്ക് 30 സെക്കൻഡ് സമയം കിട്ടും. അങ്ങോട്ട് നോക്കി, 30 സെക്കൻഡ് സമയം കിട്ടും. അത് കഴിഞ്ഞ് ഇങ്ങനെ കൗണ്ട് ഡൗൺ അതിലുണ്ടാകും. സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ താഴോട്ട് വന്നുകൊണ്ടിരിക്കും. ചോദ്യം ചോദിച്ചതിന് ശേഷം 30 സെക്കൻഡ്, ഈ സമയം നിങ്ങൾ എഴുതുക. 1 സെക്കൻഡ് പോലും കൂടുതൽ തരുന്നതല്ല. ആവശ്യത്തിന് സമയമുണ്ട്, 30 സെക്കൻഡ്സ്. അതൊരു ബുള്ളറ്റാണ്, അത് കഴിഞ്ഞ് വെക്കരുത്. ഞാൻ പിന്നെ ഒറിജിനൽ തോക്കെടുക്കും. ഇത് കഴിഞ്ഞ് ആൻസർ ഇതുപോലെ കാണിക്കും. ഓക്കെ, അത് കംഫർട്ടബിൾ? എന്തെങ്കിലും സംശയം? ഇല്ല, അതിന് കുറച്ചുകൂടെ എക്സ്പ്ലനേഷൻ. This guy is taking the photo for the trademark logo of the MGM studio, MGM Pictures. അല്ല അല്ല, അത് തെറ്റി. ആദ്യത്തെ കറക്റ്റ് ആയിരുന്നു. അധികം സമയം തരുന്നില്ല, കൂടുതൽ തെറ്റുകൾ പറയും. 30 സെക്കൻഡ്സിന്റെ ആവശ്യമില്ല. അതിനുമുമ്പ് തന്നെ പറഞ്ഞു, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, ലിയോ എന്നാണ് അതിന്റെ പേര്. വൈകുന്നേരം അതിന് ചായ കൊടുക്കുന്ന ഒരു സീനാണ്. അതിലേക്ക് ഇത്രയും വലിയ സംഭവമാക്കിയത് ആക്കുമെന്ന് കരുതില്ല. ആദ്യ സമ്മാനം കൊടുക്കാം. സമ്മാനം ടൈം സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ 30 സെക്കൻഡ്സ് കാണിക്കുന്നു. ഞാൻ ഒരു ക്ലിക്ക് കൂടെ കൊടുക്കുമ്പോൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. കറക്റ്റ് 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, 30 സെക്കൻഡ്സ് എഴുതാൻ വേണ്ടി ഇല്ല എങ്കിൽ പോലും. ഓക്കെ,
ആൻസർ എഴുതു. പവർ പ്ലേ ആണെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആനിമേറ്ററിനോട് പറയുക പവർ പ്ലേ ആണെന്ന്. ഓൾറെഡി ഒരു ടീം പവർ പ്ലേ വിളിച്ചു കഴിഞ്ഞു. തുടക്കം തന്നെ വളരെ ഗംഭീരമായിട്ട് ആരംഭിക്കാൻ തീരുമാനിച്ച് പവർ പ്ലേ വിളിച്ചു കഴിഞ്ഞു. സ്റ്റോപ്പ് പ്ലീസ്. പിന്നെ നിങ്ങൾ പേന എടുക്കരുത്. ഓക്കെ, ആൻസർ ഖനിയുടെ കണ്ണാടി. കറക്റ്റ് ആൻസർ ആണോ? ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുത്തു. അവര് തുടക്കമേ പവർ പ്ലേ 20 പോയിന്റ്സ് നേടി. ഇവർക്ക് 20. അത് അവിടെ തന്നെ അതിന്റെ സൈഡിൽ മാർക്ക് എഴുതുക. സ്കോർ നിങ്ങളിപ്പോ അത് ശ്രദ്ധിക്കേണ്ട, എന്റെ സൈഡിൽ എഴുതുക. 20 കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, പാത്രയാക്കൈസ് ബാവയെ സ്വീകരിക്കാൻ ബോംബെയിൽ പോയവരിൽ കോനാട്ട് മൽപ്പനച്ചൻ ഉണ്ടായിരുന്നു. പാത്രയാക്കീസ് ബാവയെ സ്വീകരിക്കാൻ ബോംബെയിൽ പോയവരിൽ കോനാട്ട് മൽപ്പനച്ചൻ ഉണ്ടായിരുന്നു. ശരിയാണോ തെറ്റാണോ? സെക്കൻഡ് പവർ പ്ലേ വിളിച്ചു. തെറ്റിയാൽ വിഷയമൊന്നുമില്ല, നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് നഷ്ടമാകും എന്നുള്ളതേ ഉള്ളൂ. 30 seconds. കുറച്ചുപേര് പോയതിന്റെ ഒരു വിവരണം നൽകുന്നുണ്ട്, അതൊന്ന് ഓർമ്മയിൽ കൊണ്ടുവന്നാൽ പോയിട്ടുണ്ടോ, ഇനി മൽപ്പനക്ഷൻ തന്നെയാണോ, ഇനി വേറെ ആരെങ്കിലും ആണോ എന്നുള്ള കാര്യം ഓർമ്മയിൽ വരും. സ്റ്റോപ്പ് പ്ലീസ്. ആൻസർ ശരി, ഇതൊക്കെ ശരിയാണോ? ഒരു നല്ലൊരു ക്ലാപ്പ് കൊടുക്കുക. അവരുടെ പവർ പ്ലേയിലൂടെ അവര് ചൊട്ടി നേടിയിരിക്കുന്നു.